ശവസംസ്കാരത്തിൻ്റെ അവസാന ഭാഗം നിർവഹിക്കുന്നതിന് വേണ്ടി സെമത്തേരിയിലേക്ക് പോകുന്നു. ഭൗതിക ശരീരം എടുക്കാം, പെട്ടിയെടുക്കാം. വത്സലരേ ദൂര എന്തിനോ പേടകം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടങ്ങിയ പേടകമാണ് കബറിടത്തിലേക്ക്, കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നിത്യനിദ്രയിലേക്ക് ഉമ്മൻചാണ്ടി എന്ന ആ ശരീരം പോകാൻ. അതിനുശേഷം ഓർമ്മകൾ മാത്രമായിരിക്കും നമ്മുടെ മുന്നിൽ ഇനി ശേഷിക്കുക. ആ ശരീരം അങ്ങനെ കലറയോട് ലയിച്ചു ചേരാൻ പോവുകയാണ്, ജനഹൃദയങ്ങളിൽ ലയിച്ചു ചേരുന്നു. ഉമ്മൻചാണ്ടി റിബിൻ ചേരുന്നുണ്ട്. റിബിൻ, ഇനിയുള്ള ചടങ്ങുകളെ കുറിച്ച്. പ്രതീക്ഷ, വളരെ വൈകാരികമായി ചാണ്ടി ഉമ്മൻ തന്റെ പിതാവിനെ പറ്റി സംസാരിച്ചു, തന്റെ പിതാവിന് വേണ്ടി ചെയ്ത എല്ലാവരും ചെയ്ത സേവനങ്ങളെ പറ്റി സംസാരിച്ചു, പിതാവ് വളർത്തി വലുതാക്കിയ ആളുകൾ അവരെ പറ്റി സംസാരിച്ചു. എല്ലാം കഴിയുമ്പോൾ ഇപ്പോൾ ഉമ്മൻചാണ്ടി തന്റെ പ്രിയപ്പെട്ട പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചേതനയെത്തിയ ആ ശരീരം പുറത്തേക്ക് പോകുമ്പോൾ ഇനി അല്പസമയത്തിനകം കബറിടത്തിലേക്ക് എത്തും. അവിടെ ചെറിയ, വളരെ ചെറിയ ശുശ്രൂഷകൾ മാത്രമാണ് ഉള്ളത്. കാത്തു നിൽക്കുന്നുണ്ട് കെ പി സിസിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അങ്ങനെ ഒട്ടനവധി പേർ കാത്തു നിൽക്കുന്നു. തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എ കെ ആന്റണി കാത്തു നിൽക്കുന്നു. ചാണ്ടി ഉമ്മൻ തന്റെ പിതാവിന്റെ ആ ശവമഞ്ചം ചുവന്നുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ വളരെ വൈകാരികമായ, വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഈ ശവസംസ്കാര ശുശ്രൂഷ മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി വളരെ അല്പസമയം മാത്രം ശേഷിക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയെ ഇനി എങ്ങനെ കാണും, ഇനി എങ്ങനെ കാണും, അദ്ദേഹത്തോട് എങ്ങനെ പരാതി പറയും, അദ്ദേഹത്തിന് എങ്ങനെ സഹായം അഭ്യർത്ഥിക്കും, അദ്ദേഹത്തോട് എങ്ങനെ സഹായം ചോദിക്കും എന്നൊക്കെ ആലോചിച്ച് പുറത്ത് ആയിരങ്ങൾ കാത്തു നിൽക്കുകയാണ്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഇനിയും എത്രയോ പേർ പുറത്ത് നിൽപ്പുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ചകൾക്കപ്പുറം ഒരുപാട് പേർ ഇനി ഞങ്ങൾ ആരോട് സഹായം ചോദിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പേർ കാത്തു നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഇവിടെ പറയുന്നത്. കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരടക്കം ഇവിടെ കാത്തു നിൽക്കുകയാണ്, അവർ അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. അതിലേറ്റവും നിസ്സംഗതയോടെ, ഏറ്റവും സങ്കടത്തോടെ കാണുന്ന മുഖം എ കെ ആന്റണിയുടേതാണ്. അദ്ദേഹത്തിന് പറയാൻ ഇനി വാക്കുകളില്ല. അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹം പറയുന്നത്, എന്റെ സങ്കടങ്ങളും എന്റെ രഹസ്യങ്ങളും എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി, നീ പോകുമ്പോൾ ഞാൻ ഇനി ആരോട് സംസാരിക്കും എന്ന് പറഞ്ഞ എ കെ ആന്റണിയെ നമ്മൾക്ക് കാണാം, അദ്ദേഹത്തിന്റെ പത്നിയെ നമുക്ക് കാണാം. ഇപ്പോൾ ഈ മൃതശരീരം ഇപ്പോൾ ഈ കലറയിലേക്ക് കൊണ്ടുവരികയാണ്. പുതുപ്പള്ളി പള്ളിയെ സംബന്ധിച്ച് അവരുടെ ഈ വൈദികർക്ക് മാത്രമായി ഒരുക്കിയിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രത്യേക കബറിടം അവർ തയ്യാറാക്കി. അത് ഈ പുതുപ്പള്ളി പള്ളി ഉമ്മൻചാണ്ടിയോട് നൽകുന്ന ഒരു ആദരവാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളും അവരോട് കാട്ടിയിട്ടുള്ള ആ സൗഹൃദവും അതിന് പര്യായമായി മാറുന്നു. വൈദികരടക്കമുള്ള ആയിരത്തിലധികം വരുന്ന വൈദികർ, അതിനപ്പുറത്തേക്ക് എത്രയോ പേർ, എത്രയോ സാധാരണക്കാരായ ആളുകൾ, കുഞ്ഞുങ്ങളുമായി, കൈക്കുഞ്ഞുങ്ങളുമായി കാത്തുന്ന ആളുകൾ, അവരെല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണാൻ കാത്തുന്നവർ, അങ്ങനെ എല്ലാവരും ചേർന്നാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമില്ല. നാനാജാതി മതസ്ഥരായ ആളുകളാണ് ഉമ്മൻചാണ്ടിയെ കാത്തു നിൽക്കുന്നത്. ഇനി ഉമ്മൻചാണ്ടി ഒരു കിടാവിളക്കാണ്. ആ കിടാവിളക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തെ യാത്രയാക്കാൻ എല്ലാ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ നടത്തിയത്. അവിടെ സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ അവിടേക്ക് എത്തി. ഒത്തിരി സഭാ നേതാക്കൾ അവിടേക്ക് എത്തി. അങ്ങനെ എല്ലാവരും ചേർന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ യാത്രയാക്കുമ്പോൾ ഇനി ഉമ്മൻചാണ്ടി ഒരു ഓർമ്മ മാത്രമായി മാറുകയാണ്. അല്പസമയം മുൻപ് നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആ വെള്ള വസ്ത്രം, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് മുഖം മറയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്നീട് ഇനിയുള്ളതെല്ലാം ഓർമ്മകൾ മാത്രമായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ പത്നി വരുന്നത് നമുക്ക് കാണാം, അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടേക്ക് നടന്നു വരുന്നത് നമുക്ക് കാണാം, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വരുന്നത് നമുക്ക് കാണാം, എ കെ ആന്റണി അടക്കമുള്ള ആളുകൾ വരുന്നത് നമുക്ക് കാണാം, വൈദികരെല്ലാവരും ചേർന്ന് നിൽക്കുന്ന നമുക്ക് കാണാം, ബിഷപ്പുമാരെ നമുക്ക് കാണാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി എന്തായിരിക്കും ചിന്തിക്കുന്നത്? അവർ എത്രയോ കാലമായി അവരായിരുന്നു ആ കുടുംബത്തെ നയിച്ചുകൊണ്ടിരുന്നത്. കാരണം ഉമ്മൻചാണ്ടി പുറത്ത് അദ്ദേഹം
കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രയത്നിച്ച ആ വനിത ഇപ്പോൾ തന്റെ പ്രിയതമനെ യാത്രയാക്കുന്ന ആ മുഹൂർത്തത്തിലാണ്. ഇനി എത്ര കാലം എന്ന ആ ഒരു ചിന്തയിലാണ്, ഇനി എങ്ങനെ നമ്മൾ കാണും എന്ന ചിന്തയിലാണ്, ഇനി എങ്ങനെ നമ്മൾ സംസാരിക്കും എന്ന ചിന്തയിലാണ്. ഉമ്മൻചാണ്ടിയുടെ കരുത്തായിരുന്ന ആ വനിത ഇപ്പോൾ കണ്ണീരണിയുന്നത് കാണുമ്പോൾ കേരളം ഒന്നടങ്കം കരയുകയാണ്, കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്, കേരളം ഒന്നടങ്കം വിതുമ്പുകയാണ്. നമുക്ക് കാണാം ആ ഉമ്മൻചാണ്ടിയുടെ പ്രീതമ ആ ഒരു കുരിശിന്റെ തൊട്ടടുത്തായി നിൽക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഇപ്പോഴേ ഈ കല്ലറയിലേക്ക് എത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കരുത്തായിരുന്നു ഈ വനിത എന്ന് നമ്മൾ പറയണം. കാരണം ഈ കുടുംബം എപ്പോഴും അവരെ കാത്ത് നിന്നിരുന്നത് ഈ വനിതയായിരുന്നു എന്ന് നമ്മൾ പറയണം. ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വിവിധ സഭകളുടെ മതമേലധ്യക്ഷന്മാർ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഈ കല്ലറയിലേക്ക് എത്തിക്കുകയാണ്. പുതുപ്പള്ളി പള്ളി എന്ന് പറയുന്നത് മെയ് മാസങ്ങളിൽ ഇവിടെ വലിയ പെരുന്നാൾ നടക്കുന്ന ഒരു പള്ളിയാണ്. ആ സമയത്താണ് ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്താറുള്ളത്. ഇവിടെ പുതുപ്പള്ളി പുണ്യാളന്റെ പെരുന്നാൾ നടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്താറുള്ളതെങ്കിൽ ആ ചരിത്രം മാറ്റി കുറിക്കുകയാണ് ഉമ്മൻചാണ്ടി. അതിനേക്കാൾ കൂടുതൽ ജനം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. പെരുന്നാളല്ല, ഇതൊരു യാത്രയയപ്പാണ്, ഇത് സങ്കടകരമായ മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ പോലും ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഈ നിമിഷത്തെ വേറിട്ടതാക്കുന്നത്. ഇനിയും എത്രയോ പേർക്ക് ഉമ്മൻചാണ്ടിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല, എത്രയോ പേർ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. അവരൊക്കെ സങ്കടത്തോടെ ഞങ്ങൾ ഇനി എങ്ങനെ കാണും എന്ന ഒരു ചോദ്യം മാത്രം അവർ ചോദിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഇനി എങ്ങനെ കാണും എന്ന ചോദ്യം അവർ ആവർത്തിച്ച് ചോദിക്കുന്നു. അങ്ങനെയുള്ള ഒരു മുഹൂർത്തം, വളരെ വൈകാരികമായ ഒരു തലത്തേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് കാണാം ഒരു 500-ലധികം വൈദികർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വൈദികരും അങ്ങനെ ബിഷപ്പുമാരും എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ സാധാരണക്കാരായ വിവിധ മതങ്ങളിൽപ്പെട്ട ഒരുപാട് പേർ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറേ എന്ന് നിലവിളിക്കുന്ന കാഴ്ചകളും ഞങ്ങൾ കണ്ടു. ഞങ്ങളിനി ആർക്ക് പരാതി കൊടുക്കും, ഞങ്ങളിനി ആരോട് അപേക്ഷ നൽകും, ഞങ്ങളെ സഹായിക്കാൻ ഇനി ആരുണ്ട് എന്ന് ചോദിക്കുന്ന എത്രയോ നിരാലംബരായ മനുഷ്യരെ നമ്മളിവിടെ കണ്ടു.